गुड मॉर्निंग नीरजन. सो कैन वी कंटिन्यू? सो लेट्स कंटिन्यू वेयर वी हैव लेफ्ट एस्टरडे. एस्टरडे वी वर डूइंग एग्जाम्पल नंबर टू. इन एग्जाम्पल नंबर टू वी हैड टेकन एन केस वेयर द इंटरेस्ट रेट वॉज कॉम्पाउंडेड सेमी एनुअली, इफ आई एम नॉट रॉन्ग, अल सेमी एनुअली. बट सेमी एनुअली तक पीरियड्स वण इयर टू इयर थ्री इयर फोर इयर आ. അത് കാരണം ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ രണ്ട് സെമി ആനുവൽ കഴിയുമ്പോഴാണ് ഒരു കൊല്ലാവുക. അപ്പോൾ നമ്മൾ റേറ്റ് എടുക്കുമ്പോൾ എപ്പോഴും പീരിയോഡിക് റേറ്റ് എടുക്കണം. നേരെ 10% വെച്ച് ചെയ്യാൻ പറ്റില്ല. സെമി ആനുവൽ റേറ്റ് എപ്പോഴും 5 ആക്കണം. ബട്ട് 5 ഇസ് ഫോർ 6 മന്ത്സ്. അപ്പോൾ 1 ഇയർ എന്ന് പറയുമ്പോഴേക്കും ഇറ്റ് ഹാസ് ടു ബി റേസ്ഡ് ബൈ 2 അല്ലേ. 1.05 ടു ദി പവർ 2 ആയിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ എന്ന് പറയുമ്പോഴേക്കും ടു ദി പവർ 4 ആയി അല്ലേ, 6i and finally to the power 8. അത് ചെയ്തിരുന്നോടാ, ആൻസർ കിട്ടിയിരുന്നോടാ, പ്രസന്റ് വാല്യൂ? യെസ്. ഒന്ന് പറഞ്ഞു തരൂ ആൻസർ എന്താ വന്നത്, പ്രസന്റ് വാല്യൂ എത്രയാ വന്നത്, ഫൈനൽ സൊല്യൂഷൻ എത്രയാ വന്നത്? 30087. നോട്ട്സ്. ഇൻട്രസ്റ്റ് റേറ്റ്സ് ഗിവൻ ഇൻ എക്സാം ആർ ഓൾവേസ് പെർ ആനം, ബട്ട് ജസ്റ്റ് ബൈ ലുക്കിംഗ് ഇൻ ടു പെർ ആനം ഇറ്റ് ഇസ് നോട്ട് ഇനഫ്. വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദി ഫ്രീക്വൻസി ഓഫ് കോമ്പൗണ്ടിങ് ഇൻ ഓർഡർ ടു കറക്റ്റ്ലി കമ്പ്യൂട്ട് പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ വാല്യൂ. ലെറ്റസ് ടേക്ക് എക്സാമ്പിൾസ് ടു അണ്ടർസ്റ്റാൻഡ് ദി സെയിം. എക്സാമ്പിൾ 1 എടുത്തു, എക്സാമ്പിൾ 2 എടുത്തു. ഓക്കെ, എഴുതിക്കോ. ഒബ്സർവേഷൻ ബേസ്ഡ് ഓൺ ദ അബൌ ടു എക്സാമ്പിൾസ്. ഒബ്സർവേഷൻ ബേസ്ഡ് ഓൺ ദ അബൌ ടു എക്സാമ്പിൾസ്. ഫസ്റ്റ്, ഇഫ് interest rate is per annum compounded annually, if interest rate is compounded annually, hyphen, this is known as effective interest rate, known as effective interest rate. This is known as effective interest rate. Present value or future value, we need to make a factor and play with the power. We need to make a factor and play with the power. We need to make a factor and play with the power. The power represents the period to be discounted or the period to be discounted. എത്ര പുറകിലേക്ക് വരണം അല്ലെങ്കിൽ compounded. The period to be discounted or compounded. The power represents the period to be discounted or compounded. Power represents the period to be discounted or compounded. ഒന്ന് കൺഫേം ചെയ്തടാ, ആ എഴുതിയ നോട്ട് മനസ്സിലായോ? നമ്മൾ ആ കഴിഞ്ഞ എക്സാമ്പിളില് റേസ് ടു 1 ചെയ്തു, റേസ് ടു 2 ചെയ്തു, റേസ് ടു 3 ചെയ്തു, റേസ് ടു 4 ചെയ്തു അല്ലേ. ഒരു വർഷമായപ്പോഴേക്കും റേസ് ടു 1, രണ്ട് വർഷമായപ്പോഴേക്കും റേസ് ടു 2, മൂന്ന് വർഷമായപ്പോഴേക്കും റേസ് ടു 3, നാല് വർഷമായപ്പോഴേക്കും റേസ് ടു 4. നേരെ 1.1 വെച്ച് തന്നെയാണ് സോൾവ് ചെയ്തത്. ആദ്യം ഫാക്ടർ ക്രിയേറ്റ് ചെയ്തു, പിന്നെ പവർ വെച്ച് പിക്ക് ചെയ്തു. കോമ്പൗണ്ട് ചെയ്യാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്തു, ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടി ഡിവൈഡ് ചെയ്യണം. കോമ്പൗണ്ട് ചെയ്യാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്യണം, ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടി ഡിവൈഡ് ചെയ്യണം.
അപ്പൊ ഇതിനെ സൂപ്പർ എൻഫോഴ്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഈ നോട്ടിനെ സൂപ്പർ എൻഫോഴ്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരു എക്സാമ്പിളും കൂടി അതിന്റെ അടിയിൽ എടുക്കുവാണ് ഒബ്സർവേഷന്റെ ഉള്ളിൽ തന്നെ സോ ദാറ്റ് ദാറ്റ് പോയിന്റ് ഇസ് വെരി ക്ലിയർ ഡൗട്ട് നാളെ പഠിക്കുമ്പോൾ വരാൻ പാടില്ല പിന്നെയും പറയുന്നു നോട്ട്സ് എഴുതുന്നത് കീപ്പിംഗ് ഇൻ മൈൻഡ് നോട്ട്സ് എഴുതുന്നത് കീപ്പിംഗ് ഇൻ മൈൻഡ് ഇന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് എല്ലാം കയറിയിട്ടുണ്ടാവും ഒരു പക്ഷേ ഇത് നിങ്ങൾ നോക്കുന്നത് ഒരു ആറ് മാസം കഴിഞ്ഞിട്ടായിരിക്കും ഈ നോട്ട്സ് ഇനി നോക്കാൻ പോകുന്നത് ഒരു ആറു മാസം കഴിഞ്ഞിട്ടായിരിക്കും സോ വി ഹാവ് ടു ഓൾവേസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ് ഒരു നോട്ട് എഴുതുമ്പോൾ ഓൾവേസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ് ആറു മാസം കഴിയുമ്പോഴും ഈ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ പോയിന്റും നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റണം ഈ നോട്ട്സിന്റെ സഹായത്തോടു കൂടി കാരണം ഒരു തവണയും കൂടി ക്ലാസ്സിന് പോകാൻ സമയം ഉണ്ടാവില്ല അല്ലേ ഒരു തവണയും കൂടിയും ഒരു സബ്ജക്റ്റിന് ഒരു തവണ നമുക്ക് ക്ലാസ്സിന് പോകാൻ സമയം ഉണ്ടാവുള്ളൂ നമുക്ക് എട്ട് പേപ്പർ പഠിക്കാനുണ്ട് അപ്പോ എന്തൊക്കെയാണോ ക്ലാസ്സിൽ എടുത്തത് അത് നമ്മൾ അസ്യൂം ദാറ്റ് ബുക്ക് അടച്ചു വെക്കുവാണെങ്കിൽ വേർസ്റ്റ് സിനാരിയോ ബുക്ക് അടച്ചു വച്ചാലും ആറു മാസം കഴിയുമ്പോൾ നമുക്ക് ആ ബുക്കിൽ നിന്നും വായിച്ചതിൽ നിന്നും എല്ലാം പിക്ക് ചെയ്യാൻ പറ്റണം സോ ഒബ്വിയസ്ലി ഇത്തിരി റിപ്പീറ്റേഷൻ ഉണ്ടാവും ബട്ട് ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ അറ്റ് ദ ടൈം ഓഫ് യുവർ ഫൈനൽ പ്രിപ്പറേഷൻ ഇസ് ദാറ്റ് ഓക്കെ സോ ജസ്റ്റ് റൈറ്റ് ഡൗൺ ഇൻട്രസ്റ്റ് റേറ്റ് 12% per annum compounded annually you invested rupees 1 lakh in bank today compute the maturity proceeds after case A 1 year case B 2 years E 1 month F 1.5 years so I think perfect clarity will make a factor and play with the power interest rate is 12% per annum compute compounded annually and you invest 1 lakh today you want to get the maturity proceeds after 1 year slow ആയിട്ട് എടുക്കാം ഇന്നലെ പഠിച്ച പോലെ നോക്കിക്കേ ഞാൻ ഓരോരോ ഐറ്റം നമ്പർ ലൈൻ വെച്ച് മാർക്ക് ചെയ്യാം ഫസ്റ്റ് കേസ് 1 lakh ആണ് നമുക്ക് എത്ര മാസം മുന്നോട്ട് കൊണ്ടുപോണം നമുക്ക് ഒരു വർഷം മുന്നോട്ട് കൊണ്ടുപോണം എന്ന് വെച്ചാൽ 12 മാസം മുന്നോട്ട് കൊണ്ടുപോണം ഒന്ന് കൺഫേം ചെയ്തേ 12 മാസം മുന്നോട്ട് കൊണ്ടുപോണം നമ്മുടെ തന്ന റേറ്റും 12 മാസത്തിന്റെ റേറ്റ് അല്ലേ നമ്മുടെ തന്ന റേറ്റും 12 മാസത്തിന്റെ റേറ്റ് തന്നെയല്ലേ പെർഫെക്റ്റ് ആണ് തന്നതും ഇയർലി റേറ്റ് ആണ് മുന്നോട്ട് പോകേണ്ടതും ഒരു ഇയർ ആണ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഒരു തവണ യാത്ര ചെയ്താൽ പോരെ ആ മുന്നോട്ടാണോ യാത്ര ചെയ്യുന്നത് പുറകിലോട്ടാണോ യാത്ര ചെയ്യുന്നത് ആർ യു ഗോയിങ് ഫോർവേഡ് ഓർ ആർ യു ഗോയിങ് ബാക്ക്വേഡ് ഫോർവേഡ് ചെയ്യുവാണെങ്കിൽ ഷുഡ് യു മൾട്ടിപ്ലൈ ഓർ ഷുഡ് യു ഡിവൈഡ് ഫോർവേഡ് പോവുകയാണെങ്കിൽ ഷുഡ് യു മൾട്ടിപ്ലൈ ഓർ ഷുഡ് യു ഡിവൈഡ് മൾട്ടിപ്ലൈ ഷുഡ് യു മൾട്ടിപ്ലൈ വിത്ത് ദി ഇൻട്രസ്റ്റ് റേറ്റ് ഓർ ഷുഡ് യു മൾട്ടിപ്ലൈ വിത്ത് ദി ഫാക്ടർ ഷുഡ് യു മൾട്ടിപ്ലൈ വിത്ത് ദി ഇൻട്രസ്റ്റ് റേറ്റ് 10% വെച്ച് മൾട്ടിപ്ലൈ ആണോ അതോ ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ആണോ ഫാക്ടർ കാരണം വെറുതെ ഇൻട്രസ്റ്റ് റേറ്റ് വെച്ച് മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ ഇൻട്രസ്റ്റേ കിട്ടുള്ളൂ മെച്ചൂരിറ്റി പ്രൊസീഡ്സ് കിട്ടില്ല അപ്പൊ മെച്ചൂരിറ്റി കിട്ടണമെങ്കിൽ 1+6 വെച്ച് തന്നെ മൾട്ടിപ്ലൈ ആണ് മെച്ചൂരിറ്റി പ്രൊസീഡ്സ് അപ്പോ കേസ് എയുടെ ആൻസർ എന്താ 1 lakh ഇൻറ്റു മേക്ക് എ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറ ഫാക്ടർ എന്താ 1.12 ആൻഡ് പ്ലേ വിത്ത് ദി പവർ നിങ്ങൾ പറ പ്ലേ വിത്ത് ദി പവർ അപ്പൊ പവർ എത്ര വേണം ആൻഡ് പ്ലേ വിത്ത് ദി പവർ 1 ഓക്കെ ഇത്രയും കൂടി നല്ല ഇൻട്യൂട്ടീവ് ആയിട്ട് എഴുതണമെങ്കിൽ ഈ 1 എങ്ങനെയാണ് കിട്ടിയത് 12/12 ആണ് കിട്ടിയത് കൺഫേം ചെയ്തേ
കാരണം ഈ തന്ന റേറ്റ് 12 മാസത്തെ കോമ്പൗണ്ടിംഗ് റേറ്റ് ആണ് അതിൽ 12 മാസം പീരീഡ് തന്നെ ബട്ട് 12 ബൈ 12 ഈസ് നത്തിങ് ബട്ട് 1 ഹാവ് എ ഫീലിംഗ് ആനുവൽ കോമ്പൗണ്ടിംഗിൽ എപ്പോഴും പവറിന്റെ ഉള്ളിൽ 12 ഉണ്ട് ഡിനോമിനേറ്ററിൽ ദിസ് റെപ്രസെന്റ്സ് ടു ദ ബേസ് 12 മാസത്തേക്ക് കൺഫേം ചെയ്തേ ഈ 1.12 എന്ന് പറഞ്ഞാൽ 12 മാസത്തേക്കാണ് നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടതും 12 മാസമാണ് അപ്പൊ 12 by 12 എടുക്കുമ്പോൾ 1 ആയി മാറുന്നു അതിനെ നമ്മൾ എളുപ്പത്തിലാണ് 1 എന്ന് എഴുതാറുള്ളത് നീസ് ടു സിംപ്ലി റൈറ്റ് ഇറ്റ് ആസ് 1 ബേസിക്കലി അതിന്റെ മാത്തമാറ്റിക്സ് എന്താ ദാറ്റ് ഇസ് ഫോർ എ പീരീഡ് ഓഫ് 12 മന്ത്സ് ആൻഡ് യു വോണ്ട് ടു മൂവ് എ പീരീഡ് ഓഫ് 12 മന്ത്സ് ഹെൻസ് ഇറ്റ് ഇസ് 12 by 12 ദാറ്റ് ഇസ് 1 സോ ആൻസർ എല്ലാ ആൾക്കാരും പറഞ്ഞടാ ആൻസർ എന്താ 1,12,000 വെരി ഗുഡ് കേസ് ബി പറ ഓക്കെ ഇപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അയ്യോ എന്തിനാണ് സാർ ഇത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ എടുക്കുന്നത് ആദ്യമേ പറയട്ടെ നമ്മുടെ സിലബസിൽ ഇനി വരാൻ പോകുന്ന ഏതൊക്കെയോ സ്ഥലങ്ങളിൽ എത്രയോ സ്ഥലങ്ങളിൽ ഇൻട്രസ്റ്റ് റേറ്റ് കാണാൻ പോകുന്നു നിങ്ങൾ ഈ ഡിസ്കൗണ്ടിങ്ങും കോമ്പൗണ്ടിങ്ങും തന്നെയാണ് സിലബസിന്റെ 90%. അതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ ഓരോ ചാപ്റ്റർ എടുക്കുമ്പോൾ നിങ്ങൾ എല്ലാ ആൾക്കാരും അപ്രീഷിയേറ്റ് ചെയ്യും ഈ നോളജ് ബേസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പറ്റി നമ്മൾ 100% പ്രോപ്പറായിട്ട് മനസ്സിലാക്കി ഒരു ഡൗട്ട് പോലും ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് നാച്ചുറൽ ആയിട്ട് ആ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ ആ ഫാക്ടേഴ്സ് കയറി വരാൻ തുടങ്ങുമ്പോൾ സബ്ജക്ട് ബിക്കംസ് മോർ ഇൻട്യൂട്ടീവ് ഓക്കെ ഓരോ സാധനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ചിന്ത വരും ഓക്കെ പറയണം അപ്പൊ എങ്ങനെ മനസ്സിൽ അതിനെ ഫ്രെയിം ചെയ്യണം അത് ആനുവൽ ആണോ സെമി ആനുവൽ ആണോ കണ്ടിന്യൂസ് ആണോ സോ ഓൾ ദോസ് തിങ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് വിത്തൗട്ട് വിച്ച് വി വോണ്ട് ബി ഏബിൾ ടു സോൾവ് എനി സിംഗിൾ ക്വസ്റ്റ്യൻ ഇൻ SFM. SFM ഇസ് ഓൾ അബൌട്ട് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻഡ് ഇറ്റ് ഓൾ അബൌട്ട് ടൈം വാല്യൂ ഓഫ് മണി ഈ മുന്നോട്ട് പോവാ പുറകിലേക്ക് പോവാ ഇത് തന്നെയാണ് പല ചാപ്റ്ററിലും എല്ലാ ചാപ്റ്ററിലും ഞാൻ പറയുന്നത് ഇക്വിറ്റി വാല്യുവേഷൻ ഡെറിവേറ്റീവ്സ് ഫോറെക്സ് എവറി സിംഗിൾ ടോപ്പിക് ഇത് തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പല സാധനങ്ങളെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പല സാധനങ്ങളെയാണ് പുറകിലേക്ക് കൊണ്ടുവരുന്നത് Is that okay? So this is the relevance. Aarum verude light aayittu edukkirathu. Okay? Sari. Second example parneda. 1 lakh ine. Make a factor 1.12 and play with the power. Para etra naalada munnotu povundathu? 24 maasam munnotu povonde. 24 maasam. You want to go? Okay. Oru thavana munnotu poi kenjal 12 maasam alle etta. ഒരു തവണ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ 12 മാസമല്ലേ എത്തുക ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ 12 മാസത്തേക്ക് എത്തും അപ്പൊ 24 മാസത്തേക്ക് എത്തണമെങ്കിൽ 2 സ്റ്റെപ്പ് വെക്കണ്ടേ 2 തവണ മുന്നോട്ട് പോകണ്ടേ അപ്പൊ റേസ് ടു 2 ചെയ്താൽ മതി പക്ഷെ ഇൻഡ്യൂട്ടി ഫീലിംഗ് എടുക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് 24 divided by 12 ഇതിന്റെ റെലവൻസ് മനസ്സിലാവും അടുത്ത സിറ്റുവേഷൻ വരുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാവും ഓക്കെ സോ കെൻ യു ഗിവ് യു വാട്ട് ഇസ് ദ ആൻസർ Can you give me what is the answer? 1.12 to the power 2. 125,440. Case C. 1 lakh. Into. 1.12. Ningal para. To the power enda irikim. Ningal para. Ningal abhipraya onda. Randannam. Yam full explain jidu. അടുത്ത നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറ ടു ദി പവർ എനിക്ക് എത്ര മാസം മുന്നോട്ട് പോകേണ്ടത് എനിക്ക് 6 മാസം മാത്രം മുന്നോട്ട് പോയാൽ മതി ഒരു സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുവാണെങ്കിൽ 12 മാസത്തേക്ക് മുന്നോട്ട് പോകും അപ്പൊ ഒരു സ്റ്റെപ്പ് ഫുള്ളായിട്ട് എടുത്ത് വയ്ക്കാൻ പറ്റുമോ ഇല്ല സോ ഇറ്റ്സ് ബേസിക്കലി 6 by 12 0.5 എന്ന് പറഞ്ഞാൽ പകുതി സ്റ്റെപ്പേ വയ്ക്കാൻ പറ്റുള്ളൂ കാരണം ഒരു തവണ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ 12 മാസത്തേക്കാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഫുൾ എടുത്ത് വെക്കാൻ പാടില്ല പകുതി എടുത്ത് വെക്കാൻ പാടുള്ളൂ ഇതാണ് ഞാൻ പറഞ്ഞത് മേക്ക് എ ഫാക്ടർ ആൻഡ് പ്ലേ വിത്ത് ദി പവർ പവറിലാണ് എല്ലാം ഇരിക്കുന്നത് ഒരു സ്റ്റെപ്പ് വെക്കണോ 2 സ്റ്റെപ്പ് വെക്കണോ 1.5 സ്റ്റെപ്പ് വെക്കണോ 1/2 സ്റ്റെപ്പ് വെക്കണോ 1/2 സ്റ്റെപ്പ് വെക്കണോ ഓക്കെ അങ്ങനെയാണെങ്കിൽ ആൻസർ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ കണ്ടെത്താൻ പറ്റും 1.12 സ്ക്വയർ റൂട്ട് എടുക്കുക 6 by 12 എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ആണ് 1.12 സ്ക്വയർ റൂട്ട് എടുക്കുക അതിനെ 1 lakh വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക 1.12 സ്ക്വയർ റൂട്ട് എടുക്കുക ആൻസർ പറഞ്ഞേ 105 ആണോ
നിങ്ങൾ പറ മേക്ക് എ ഫാക്ടർ 1.12 ആൻഡ് പ്ലേ വിത്ത് ദി പവർ. പവർ എത്ര വേണം? അടുത്ത എക്സാമ്പിളില് കേസ് ഡിയിൽ പവർ എത്ര വേണം? പവർ എത്ര വേണം? വെരി ഗുഡ്. 3/12 എന്ന് പറഞ്ഞാൽ 1/4 ആണേ. കാസ്റ്റ് എപ്പോ മുന്നോട്ട് വയ്ക്കാൻ പാടുള്ളൂ. 1/4 1/4 എങ്ങനെയാണ് കാൽക്കുലേറ്റർ എടുക്കുക? നിങ്ങളുടെ കാൽക്കുലേറ്റർ 2 തവണ സ്ക്വയർ റൂട്ട്. നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ 2 തവണ സ്ക്വയർ റൂട്ട്. ആൻസർ പറഞ്ഞേ. വെരി ഗുഡ്. 874 എഴുതാം. 874 എഴുതാം. എന്തായിരുന്നു? കേസ് ഇ ഇറ്റ് ഈസ് 1/12. ആ 1/12 സാധാരണ ഇതിൽ കാൽക്കുലേറ്ററിൽ ചെയ്യാൻ പറ്റില്ല. ബട്ട് ദർ ഇസ് എ ടെക്നിക്, ദർ ഇസ് എ ടെക്നിക്. ഞാൻ ആൻസർ എഴുതാം, ബട്ട് യു ഹാവ് ടു അപ്ലൈ യുവർ സ്റ്റെപ്സ്. നിങ്ങൾ സ്റ്റെപ്പ് 1, 2, 3, 4, 5 എഴുതിയിട്ട് ഉത്തരം എഴുതണം. ഐ എം ഗോയിങ് ടു റൈറ്റ് ആൻസർ ഫ്രം ദി സയന്റിഫിക് കാൽക്കുലേറ്റർ. ഓക്കെ, സയന്റിഫിക് കാൽക്കുലേറ്ററിൽ നിന്ന് ഞാൻ ആൻസർ എഴുതാം. സോ 1.12 to the power 1 divided by 12. I'm getting 1 lakh into 1.009488 ആണ് എനിക്ക് കിട്ടിയത്. നിങ്ങൾ ആ സ്റ്റെപ്പ് വെച്ച് നിങ്ങൾ ചെയ്തേ ഈ 1.09488 പ്രാക്ടീസ് ചെയ്തേ. ടു ദി പവർ 1/12 എങ്ങനെയാണ് ചെയ്യണത്? സ്ക്വയർ റൂട്ട് എടുക്കുക, -1 മൾട്ടിപ്ലൈ വിത്ത് ദി പവർ, +1 × 12 times. 1.009488 ആണോ എന്ന് കൺഫേം ചെയ്തേ. 1.009488 ആണോ എന്ന് കൺഫേം ചെയ്തേ. വെരി ഗുഡ്. കിട്ടേണ്ട അമൃതകി കിട്ടി. ബാക്കി ആൾക്കാരൊന്ന് കൺഫേം ചെയ്ത് പറഞ്ഞടാ. ശാലിനിക്ക് കിട്ടി, ഡയനയ്ക്ക് കിട്ടി, നീയക്ക് കിട്ടി. വെരി ഗുഡ്. ലാസ്റ്റ് വണ്ണിന്റെ പവർ പറഞ്ഞേ. ലാസ്റ്റ് 1 lakh × 1.12 നിങ്ങൾ പറ. ടു ദി പവർ എന്താ? വെരി ഗുഡ്. 18 ÷ 12, ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് 1.5 അല്ലെ? ടു ദി പവർ 1.5 അല്ലെ? 1.5 ഒന്നര കൊല്ലം 1.5 times. അപ്പൊ ഞാൻ സാധാരണ കാൽക്കുലേറ്ററിൽ ആൻസർ ചെയ്യാം, നിങ്ങൾ അത് കൺഫേം ചെയ്യണം. നിങ്ങൾ ആ സ്റ്റെപ്പ് എഴുതണോടാ. നിങ്ങൾ ആ സ്റ്റെപ്പ് എഴുതുമ്പോൾ സ്റ്റെപ്പ് 1, 2, 3, 4, 5 എഴുതി വെക്കണം. ഐ ഡോണ്ട് വോണ്ട് യു ടു സ്കിപ്പ് ദാറ്റ് സ്റ്റെപ്പ്. ഞാനാണെങ്കിൽ ഐ വോണ്ട് യു ടു റൈറ്റ് ദ സ്റ്റെപ്സ് ഹിയർ. ഇവിടെ എങ്ങനെയാണ് അത് കിട്ടിയത്? ഈ ഫിഗർ എങ്ങനെയാണ് കിട്ടിയത്? സ്റ്റെപ്പ് 1 എന്താ? ഹാവ് എ ഹാബിറ്റ് ഓഫ് റൈറ്റിംഗ് സ്ക്വയർ റൂട്ട് ഓഫ് 1.12 12 times. -1 × 1/12 + 1 × 12 times. കാരണം 6 മാസം കഴിഞ്ഞ് നോക്കുമ്പോ അത് ഓർമ്മ വരണം, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ കിട്ടിയെന്ന് അറിയണ്ടാവില്ല. അപ്പൊ അതുപോലെ തന്നെ ഞാൻ ഇവിടെയും കാൽക്കുലേറ്ററിൽ ചെയ്തു തരാം. ആൻഡ് യു ഹാവ് ടു ഗിവ് മീ 1.12 ടു ദി പവർ 1.5. ഐ എം ഗെറ്റിംഗ് 1.185296. കൺഫേം ചെയ്തേ. 1.185296 ആണ് എനിക്ക് കിട്ടിയത്. 1.185296. അതന്നെ നീരജ, കറക്റ്റാണ്. ഇൻഡു 1 lakh മൾട്ടിപ്ലൈ ചെയ്തല്ല, ഞാൻ ആ മൾട്ടിപ്ലൈ ചെയ്ത ഫാക്ടർ മാത്രമേ പറഞ്ഞേക്കണേ. 1 lakh വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1,18,523 വരും. നീരജ, ഞാൻ 1 lakh വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളെ കാൽക്കുലേറ്റർ ചെയ്യുന്ന ഫിഗേഴ്സ് മാത്രമേ പറഞ്ഞേക്കണേ. സോ വാട്ട് ഇസ് ദ ഫൈനൽ ആൻസർ?
118 520 അല്ലെങ്കിൽ 530 എഴുതാം അല്ലേ 529 ഓ is it okay is that okay pa jills ne kitti para onnu comfortable ayo aa calculator trick onnu comfortable ayo calculator trick onnu comfortable ayo adu by practice ready aavullu ini varanundu idu valthu ithrin kudin trick varanundu appo adu orthirikka it is only by practice it will be retained in your memory so ipo eduvaanengi njan endu edu step endu edum para give me what is step number 1 1 square root minus 1 into 18 into 1.5 ezhudam 18 divided by 12 ezhiyalum kodappilla plus 1 into equal to 12 times okay into equal to 12 times is that okay okay appo adu kaniyum appo nammal edutha observation de ullile oru point kodi ezhuthi ellam comfortable aakittund I think observation 1 is over I think observation 1 is over observation 2 when interest rate is given per annum compounded half yearly we need to first compute periodic interest rate that is interest rate for 6 months we need to compute periodic interest rate then make a factor then make a factor and play with the power and play with the power may and then make a factor appa chaadikari factor aakan padilla chaadikari factor aakan padilla periodic aakite factor aakanam confirm chaadikari factor aakan padilla periodic aakite factor aakanam confirm cheyde okay appa same example namukku onnum koodi edukkam same example ipo nammal ezhuthi example onnum koodi eduthom nere copy paste cheyidu या एक्सापि को लाइन मैं वो और लाइन मैं ऐन कंपाउंडेड आनुअल पकड़ या मेक इट सेमी आनुअली कंफर्म कंपाउंडेड सेमी आनुअली मेक इट सेमी आनुअली अब क्वेश्चन कॉपी पेस्ट compounded semi annually seri angane anengil ningal para case a da answer enda adana what is step 1 periodic interest rate enda para step 1 periodic interest rate enda 12% is semi annual so periodic interest rate is 6% for 6 months angane anengil factor enda 1.06 factor is 1.06 1.06 vach multiply the 6 maasam munnotu appo ningal para case a endu cheyanam 1 lakh into നിങ്ങൾ പറ ഇൻടു 1.06 ടു ദി പവർ എത്ര എടുക്കണം ടു ദി പവർ എത്ര എടുക്കണം
ആൽവിൻ വെരി ഗുഡ് അതിന്റെ അർത്ഥമെറ്റിക്സും കൂടി ഒന്ന് പറഞ്ഞു തന്നാറ ട്വൽവ് എങ്ങനെയാണ് നമ്മൾ എടുത്തത് അമൃത വെരി ഗുഡ് ഇറ്റ്സ് ബേസിക്കലി ട്വൽവ് ഡിവൈഡ് ബൈ സിക്സ് കാരണം സിക്സ് ആണ് നമ്മുടെ ബേസ് പീരീഡ് നമുക്ക് 12 മാസം എന്ന് പറയുമ്പോൾ 2 തവണ സോ ഗിവ് മീ ദി ആൻസർ Therefore, what is the answer? 112,360. Case B, 1 lakh. 1.06. Case B to the power. Ningal para. To the power and there you know. I think it should be basically 4. And arithmetics were 4 and get another. 4 and 24 divided by 6. Answer were. 24 divided by 6. ശരി കെ സി പറ 1 lakh ഇൻറ്റു 1.06 ടു ദി പവർ കെ സി പറ ടു ദി പവർ 1 വെരി ഗുഡ് 6/6 ഒരു തവണ യാത്ര ചെയ്താൽ മതി 6/6 ആണ് 6/6 1,06,000 ഡി പറ 1.06 ടു ദി പവർ to the power and there 6 pagidi parayana jo other el at 18/6 jo I think that is case e case d 18/6 illa adu avasanatha case anga varana 18/6 is the last case idalla 3/6 1/2 സ്ക്വയർ റൂട്ട് എടുത്തിട്ട് പറഞ്ഞടാ സ്ക്വയർ റൂട്ട് എടുത്തിട്ട് ആൻസർ പറഞ്ഞേ 102,956 ടു ദി പവർ 1/6 ആയിരിക്കും അപ്പൊ നമ്മൾ സ്റ്റെപ്പ് ചെയ്യണം ഞാൻ ആദ്യം തന്നെ കാൽക്കുലേറ്ററിൽ ആൻസർ എഴുതാം നിങ്ങൾ യു ഹാവ് ടു ഡു യുവർ സ്റ്റെപ്സ് ആൻഡ് ഗിവ് മീ ദി ആൻസർ ഞാൻ കാൽക്കുലേറ്ററിൽ ആൻസർ എഴുതാം 1.06 ടു ദി പവർ 1/6 എനിക്ക് കിട്ടിയത് 1 lakh ഇൻറ്റു 1.009758 ആണ് 1.009758 നിങ്ങൾക്ക് അത് തന്നെയാണോ എന്ന് പറഞ്ഞേ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ 5 സ്റ്റെപ്പ് ചെയ്യുമ്പോൾ അത് തന്നെയാണോ കിട്ടുന്നത് വെരി ഗുഡ് സോ ആൻസർ ഇസ് 1,09,000 അവസാനത്തെയാണ് ജോ അത് ജോവിന്റെ ഫോർമുല കൺഫേം ചെയ്തറ ജോ ഒന്ന് കൺഫേം ചെയ്തേ അവസാനത്തെയാണ് നീ പറഞ്ഞ ഫോർമുല ഇസ്ന്റ് ഇറ്റ് ഓക്കെ സോ ഗിവ് മീ ദിസ് ഈസി 18/6 റേസ് ടു 3 ചെയ്താൽ മതി ആൻസർ എന്താ 119,101 ഇപ്പൊ ഒബ്സർവേഷൻസ് എല്ലാം കഴിഞ്ഞു എല്ലാ ഒബ്സർവേഷനും കഴിഞ്ഞു ഓക്കെ ഓക്കെ സോ അങ്ങനെയാണെങ്കിൽ എഴുതിക്കോ പോയിന്റ്സ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ്
points to be kept in mind. First, interest rate compounded annually is known as effective interest rate. It should not be divided, it should not be divided by 2. It should not be divided by 2 to get 6 months periodic rate. It should not be divided by 2 to get periodic rate. It should not be divided by 4 to get three months periodic rate. It should not be divided by 12 to get 1 month periodic rate. It should not be divided by 365 to get 1 day periodic rate. It should not be orikkalum effective rate onnum vachu divide cheyan padilla. It should not be divided by infinity to get continuous rate. It should not be orikkalum cheyan padilla. Always make a factor directly and play with the power. Always make a factor directly and play with the power. Always make a factor directly and play with the power. Example onnum illa, ellam arayunnu thanneyana. Points to be kept in mind, super enforce cheyan vendi mathram. If interest rate given as per annum compounded half yearly, if it is per annum compounded half yearly, then we should always divide by 2 and get 6 months periodic rate. We should first divide by 2 and get 6 months periodic rate, and later make a factor and play with power. ee observation ee points ellam copy paste cheyide idu pinne vannondirikkum. I would like to repeat the sentence few times. If interest rate is per annum compounded quarterly, then we should always divide by 4 and get quarterly allengil 3 months periodic rate allengil quarterly rate. And then later make a factor and play with the power.
ഒന്നും കൂടിയും കോപ്പി അടിച്ച് എഴുതുന്നുണ്ട്. Compounded, we have to divide by 12 and get 1 month periodic rate, that means monthly, and later make a factor and play with the power. Compounded daily an angle divided by 365 and get 1 day daily rate. Okay, on the confirm edhi kaiya aalkare message cheyane. Repetition undu but ellam different aanu, ellam different aanu. Varude superficial reading il ellam onnu pole okka thonum but actually onnalla. Superficial ആയിട്ടാണ് വായിക്കുന്നതെങ്കിൽ യു വിൽ ഫീൽ ഓൾ ആർ എക്സാക്ട്ലി ദ സെയിം. നോ, ദേ ആർ നോട്ട് എക്സാക്ട്ലി ദ സെയിം. സോ ദാറ്റ് ഈസ് ക്ലിയർ. സോ അപ്പൊ ഇന്നലെ പറഞ്ഞ ഈ പോയിന്റ് എല്ലാം ക്ലിയർ ആയല്ലോ, ഓരോ പോയിന്റും ക്ലിയർ ആയല്ലോ. അപ്പൊ ഇന്നലെ എഴുതിയ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഒന്ന് ഫസ്റ്റ് പോയിന്റ് റീക്യാപ്പ് ചെയ്തിട്ട് അടുത്ത പോയിന്റിലേക്ക് പോവാം. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഫസ്റ്റ് അല്ല, ആക്ച്വലി സെക്കൻഡ് പോയിന്റ്, ഇൻട്രസ്റ്റ് റേറ്റ് തന്നു എന്ന് കരുതി മാത്രം ആയിട്ടില്ല, ഫ്രീക്വൻസി ഓഫ് കോമ്പൗണ്ടിങ് അറിഞ്ഞാലാണ് ചെയ്യാൻ പറ്റുക. ഇപ്പൊ അതിന്റെ റെലവൻസ് മനസ്സിലായോ? ഫ്രീക്വൻസി ഓഫ് കോമ്പൗണ്ടിങ് അറിഞ്ഞാലാണ് ഏതിനെയാണ് ഫാക്ടർ ആക്കണേന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ നമ്മൾ നേരിട്ട് ഫാക്ടർ ആക്കും, ചിലപ്പോൾ ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞിട്ട് ഫാക്ടർ ആക്കും, ഡിവൈഡഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞിട്ട് ഫാക്ടർ ആക്കും. സോ ബേസിക്കലി ഫാക്ടർ ആക്കിയിട്ട് പ്ലേ വിത്ത് ദി പവർ ആണ്. പക്ഷെ നേരിട്ട് ഫാക്ടർ ആക്കണോ, ആദ്യം ഡിവൈഡഡ് ബൈ 2 ചെയ്യണോ, ആദ്യം ഡിവൈഡഡ് ബൈ 4 ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് ഫ്രീക്വൻസി ഓഫ് കോമ്പൗണ്ടിങ് ആണ്. ഓക്കെ, സോ ദിസ് ഓൾവേസ് കീപ് ഇൻ മൈൻഡ്, ഇല്ലെങ്കിൽ അബദ്ധം പറ്റും പരീക്ഷ ഹോളിൽ. നൗ പോയിന്റ് നമ്പർ 3, ഒബ്സർവേഷൻസ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ജനറൽ പോയിന്റ് ഇന്നലെ കണ്ടിന്യൂ ചെയ്ത്, ഇന്നലെ നമ്മൾ പോയിന്റ് 2 നിന്നത്, പോയിന്റ് 2 നമ്മൾ എക്സാമ്പിൾസ് എടുത്തു, അതിന്റെ ഒബ്സർവേഷൻസ് എടുത്തു, അതിന്റെ പോയിന്റ്സ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ് എടുത്തു. നോ വി ആർ ഗോയിങ് ടു പോയിന്റ് നമ്പർ 3. ഹൗ ടു കൺവേർട്ട് ഇഫക്റ്റീവ് interest rate into periodic interest rate. How to convert effective interest rate into periodic interest rate? ഞാൻ നിങ്ങളോട് പറഞ്ഞു, effective interest rate നെ divided by 2 ചെയ്യാൻ പാടില്ല, divided by 4 ചെയ്യാൻ പാടില്ല, divided by 12 ചെയ്യാൻ പാടില്ല, divided by 365 ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഒന്നും ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും പീരിയോഡിക് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞു. സർ, എങ്കിൽ സർ നമുക്ക് എങ്ങനെ പീരിയോഡിക് ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടെത്താം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, റൈറ്റ് ഓൺ. സ്റ്റെപ്പ് 1, മേക്ക് എ ഫാക്ടർ Step 2, play with the power. Make a factor and play with the power. Step 3, 1 minus solution. 1 minus solution.
obtained is periodic interest rate. 1 minus the solution obtained is the periodic interest rate. Basically, step 1 and step 2 cheyumbol namakku periodic factor kittu. Step 1 um step 2 cheyumbol we'll get the periodic factor. Factor nu sonnal 1 plus ulla sambhavana 1 minus cheyinjal interest rate avu. Appa example idu innale discuss cheyidayirunnu. Appa onnum koodi idinte examples thannattilla. So let's complete this example. Write down example. Interest rate 10% per annum compounded annually. Compute case A. Quarterly rate, monthly rate, daily rate, half yearly rate, quarterly rate, monthly rate, and daily rate. Compute half yearly rate, quarterly rate, monthly rate, and daily rate. പത്ത് ശതമാനം ഒരു വർഷത്തേക്കുള്ള റേറ്റ് ആണ്, 12 മാസത്തെ കോമ്പൗണ്ടിങ് റേറ്റ് ആണ്. അതിനെ എങ്ങനെ ഒരു മാസത്തെ റേറ്റ് ആക്കാം, എങ്ങനെ 6 മാസത്തെ റേറ്റ് ആക്കാം, എങ്ങനെ 3 മാസത്തെ റേറ്റ് ആക്കാം, എങ്ങനെ, ഇതാണ് നമ്മൾ പഠിക്കുന്നത്. നോക്ക്, അപ്പൊ ഇഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട് 10%. Half yearly. Para, ningalu para. Step 1 parneda. Make a factor. Parneya me. Nammada question de rate inde factor enda? Ningalu parneya. Nammada question le thanna rate inde factor enda? Step 1. 1.1. Apo 1.1 to the power. For apply with the power. എനിക്ക് എത്ര മാസത്തിലേക്കാണ് പോകേണ്ടത്? എനിക്ക് എത്ര മാസത്തിലേക്കാണ്, എനിക്ക് ഒരു വർഷത്തെ റേറ്റിൽ നിന്നും എത്ര മാസത്തിലേക്കാണ് പോകേണ്ടത്? ഒരു വർഷത്തെ റേറ്റിൽ നിന്നും എനിക്ക് എത്ര മാസത്തെ റേറ്റിലേക്കാണ് പോകേണ്ടത്? ഒരു വർഷത്തെ റേറ്റിൽ നിന്നും എനിക്ക് 6 മാസം. അപ്പൊ പവർ എന്തായിരിക്കും? വാട്ട് വിൽ ബി മൈ പവർ? കൻ യു ടെൽ മീ വാട്ട് ഇസ് ഗോയിങ് ടു ബി മൈ പവർ? 6 മാസത്തിലേക്ക് പോകണമെങ്കിൽ, ഒരു വർഷത്തെ റേറ്റിൽ നിന്നും 6 മാസത്തിലേക്ക് പോകണമെങ്കിൽ 1/2. വെരി ഗുഡ്. സോ ബേസിക്കലി 6/12. 1/2 എഴുതി വെച്ചാൽ മതി, ഞാൻ കറക്റ്റ് ആയിട്ട് എഴുതോ? 6/12 എഴുതി. അപ്പൊ അതിന്റെ ആൻസർ എന്താ? അവിടെ കിട്ടിയ ആൻസർ എന്താ? ഞാൻ എത്ര ഡെസിമൽ പോയിന്റ്സ് കൂടുതൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, എത്ര ഡെസിമൽ പോയിന്റ്സ് കൂടുതൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പറ, 6 മന്ത്സ് ഇൻട്രസ്റ്റ് റേറ്റ് എന്താ? 6 മന്ത്സ് ഇൻട്രസ്റ്റ് റേറ്റ് എന്തായിരിക്കണം? 1 - 1.04880888. ദാറ്റ് 4.88088% for 6 months. Confirm ചെയ്ത് 4.88088% is for 6 months. ഇതാണ് 6 മാസത്തെ റേറ്റ്.
അതുപോലെ തന്നെ ക്വാർട്ടർലി റേറ്റ് എന്തറ സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു നിങ്ങൾ പറ റേസ് ടു ദി പവർ എന്തായിരിക്കും സ്റ്റെപ്പ് ടു നിങ്ങൾ പറ എനിക്ക് ഒരു വർഷത്തെ റേറ്റിൽ നിന്നും എനിക്ക് എത്ര മാസത്തെ റേറ്റിലേക്ക് എത്തണം മൂന്ന് മാസത്തെ റേറ്റിലേക്ക് വെരി ഗുഡ് അപ്പൊ പവർ ത്രീ ബൈ ട്വൽവ് ആയിരിക്കും ത്രീ ബൈ ട്വൽവ് പന്ത്രണ്ട് മാസത്തിൽ നിന്നും പറഞ്ഞാൽ വൺ ഫോർത്ത് അപ്പൊ പറ അവിടെ കിട്ടിയ ആൻസർ എന്താ വൺ പോയിന്റ് സീറോ ടു ഫോർ വൺ വൺ ത്രീ സിക്സ് അപ്പൊ ക്വാർട്ടർലി റേറ്റ് എന്താ ടു പോയിന്റ് ഫോർ വൺ വൺ ത്രീ സിക്സ് ഫോർ വൺ ക്വാർട്ടർ ടു പോയിന്റ് ഫോർ വൺ വൺ ത്രീ സിക്സ് ഇത്ര ഡെസിമൽ പോയിന്റ് കൂടി എടുത്തതേ ഉള്ളൂ ഫോർ വൺ ക്വാർട്ടർ ക്ലിയർ ഒരു സ്പേസിംഗ് ശരിയാക്കിക്കോട്ടെ ഓക്കെ മന്ത്ലി റേറ്റ് വൺ പോയിന്റ് വൺ ടു ദി പവർ വൺ ബൈ ട്വൽവ് വൺ പോയിന്റ് വൺ ടു ദി പവർ വൺ ബൈ ട്വൽവ് ഐ വിൽ ഗിവ് ദി ഫിഗേഴ്സ് ഫസ്റ്റ് ബട്ട് യു ഹാവ് ട്രൈഡ് യുവർ സ്റ്റെപ്സ് വൺ പോയിന്റ് സീറോ സീറോ സെവൻ നയൻ സെവൻ ഫോർ വൺ ഫോർ ആണ് എനിക്ക് വന്നത് സോ ആൽബിൻ ഹാസ് ഗിവൺ മീ ദി ആൻസർ ആൽബിൻ ഹാസ് ഗിവൺ മീ ദി ആൻസർ ദാറ്റ് ഇസ് പോയിന്റ് സെവൻ നയൻ സെവൻ ഫോർ വൺ ഫോർ പെർസെൻറ്റേജ് ഫോർ വൺ മന്ത് അപ്പൊ അത് കിട്ടിയ സ്റ്റെപ്പും കൂടി എഴുതി വെക്കാം സ്റ്റെപ്പ് എങ്ങനെയാ കിട്ടിയേക്കണത് സ്ക്വയർ റൂട്ട് ഓഫ് വൺ പോയിന്റ് വൺ ട്വൽവ് ടൈംസ് മൈനസ് വൺ ഇൻടു വൺ ബൈ ട്വൽവ് പ്ലസ് വൺ ഇൻടു ഈക്വൽ ടു ഓക്കെ അതുപോലെ തന്നെ ഡെയിലി റേറ്റ് സെയിം രീതിക്ക് ഡെയിലി റേറ്റ് സ്റ്റെപ്പ് വൺ വൺ പോയിന്റ് വൺ സ്റ്റെപ്പ് ടു വൺ പോയിന്റ് വൺ ടു ദി പവർ വൺ ബൈ ത്രീ സിക്സ്റ്റി ഫൈവ് എടുക്കേണ്ടി വരും വൺ ബൈ ത്രീ സിക്സ്റ്റി ഫൈവ് അല്ലേ വൺ ബൈ ത്രീ സിക്സ്റ്റി ഫൈവ് എടുക്കേണ്ടി വരും ട്വൽവ് എടുത്തിട്ട് കാര്യമില്ല വൺ ബൈ ത്രീ സിക്സ്റ്റി ഫൈവ് സോ ഐ ഗിവ് ദി ഫിഗേഴ്സ് അപ് ഫ്രണ്ട് ബട്ട് യു ഹാവ് ടു യൂസ് യുവർ കാൽക്കുലേറ്റർ ആൻഡ് ക്രോസ് ചെക്ക് വെദർ യുവർ ആൻസർ ഇസ് കറക്റ്റ് വൺ പോയിന്റ് വൺ ടു ദി പവർ
I think you should get 1.00026 1158. ഇതാണ് എനിക്ക് വന്നേക്കുന്നത്. Use your calculator. 0.02611158. So Amrita got it. Yan blue color le step edu anengil. Twelve times minus one. Into 1/365 plus 1 into equal to 12 times. Okay, full fledged notes ella step um ella ezhuthi vachirundu. കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരൊന്ന് മെസ്സേജ് ചെയ്യും. ടേക്ക് യുവർ ടൈം, ധൃതി ഒന്നും വേണ്ട. ടേക്ക് യുവർ ടൈം, ആരും ധൃതി പിടിക്കണ്ട. ജസ്റ്റ് കംപ്ലീറ്റ് ഇറ്റ്. എൻഷുർ ദാറ്റ് യു ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് റിട്ടൺ. ഇഫ് ദാറ്റ് ഈസ് ഡൺ, മെസ്സേജ് മീ. ഓക്കെ, ആദ്യം തന്നെ ചോദിക്കട്ടെ, സ്പീഡ് കംഫർട്ടബിൾ ആണോ, സ്പീഡ് കൂട്ടണോ കുറയ്ക്കണോ? Should I move fast or should I maintain the same speed or should I reduce the speed? Onnu confirm cheyde aadime enikku parney ennal enikku anusarichu plan cheyan. Amrita says same, Pooja says same pace speed, Nia, Diana, okay, Sherry, okay. Appa angane anengil namukku inni or example edukkam. ഈ പല ആൾക്കാരും മെസ്സേജ് ചെയ്താൽ, നമ്മൾ ഇന്നലെ എടുത്ത എക്സാമ്പിൾ പോലെ ഓരോ ആൾക്കാരും സേ പൂജ ഹാഫ് ഇയർലി റേറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്, ഡയാന ക്വാർട്ടർലി റേറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്, ശ്രീലക്ഷ്മി മന്ത്ലി റേറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്, ശാലിനി ഡെയിലി റേറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. എല്ലാ ആൾക്കാരും ഒരു വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഡെയിലി റേറ്റിൽ ഒരു വർഷത്തിലേക്ക്, ഹാഫ് ഇയർലി റേറ്റിൽ ഒരു വർഷത്തിലോട്ട്, ക്വാർട്ടർലി റേറ്റ് ഒരു വർഷത്തിലോട്ട്. ക്ലിയർ? എല്ലാ ആൾക്കാരുടെയും സെയിം ആൻസർ കിട്ടണ്ടേ? അവസാനം വരുന്ന ആൻസർ സെയിം കിട്ടണ്ടേ? ഓക്കെ, ഇപ്പൊ എന്തായാലും ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ എഴുതാം. ഈ എഴുതിയേക്കണ എനിക്ക് കിട്ടിയേക്കുന്ന റേറ്റുകളെല്ലാം എന്താ, ഞാൻ ഈ ഓറഞ്ച് കളർ മാർക്ക് ചെയ്യുന്ന റേറ്റുകളെല്ലാം എന്താ, ഇത് പെർ ആനം റേറ്റ് ആണോ? ഈ ഓറഞ്ച് കളറിൽ മാർക്ക് ചെയ്തേക്കുന്ന ഓരോ റേറ്റും പെർ ആനം ആണോ? ടെൽ മീ, ഇസ് ദിസ് റേറ്റ് പെർ ആനം ഓർ ഇസ് ദിസ് റേറ്റ് പീരിയോഡിക്? ഈ ഓറഞ്ച് കളറിൽ മാർക്ക് ചെയ്തേക്കണ ഓരോ റേറ്റും പെർ ആനം ആണോ അതോ പീരിയോഡിക് ആണോ? പീരിയോഡിക്. ശരി, അങ്ങനെയാണെങ്കിൽ ഇതിനെ പെർ ആനം ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? പറ ഫസ്റ്റ് 4.88 പെർ ആനം ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 4.88 പെർ ആനം ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഈ പീരിയോഡിക് റേറ്റിനെ പെർ ആനം ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 4.88 പെർ ആനം ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഐ ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് 2. Have to multiply with 2. ആ മൾട്ടിപ്ലൈ വിത്ത് 2 ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നതാണ് പെർ ആനം കോമ്പൗണ്ടഡ്. പെർ ആനം ആയിരിക്കും, ബട്ട് ഇറ്റ് വിൽ ബി കോമ്പൗണ്ടഡ്. ടെൽ മീ, സെമി ആനുവലി. പെർ ആനം ആയിരിക്കും ഇതെല്ലാം, പിരീഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഗെറ്റ് പെർ ആനം, ബട്ട് ഇറ്റ് വിൽ ബി ഫ്രീക്വൻസി മാറും. അപ്പൊ എഴുതിക്കോ, അങ്ങനെയാണെങ്കിൽ താഴത്തെ എഴുതിക്കോ. വൺസ് ദിസ് ഡയഗ്രാം ഇസ് ഓവർ, ദ എബവ് rates computed are periodic. Computer periodic. How to make it per annum? How to make it per annum?
അപ്പോൾ ഒന്നൊന്നര എഴുതാം ഒന്ന് ഇഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട് പീരിയോഡിക്ക് 10% ആണ് പെർ ആനവും 10% ആണ് ഇമ്പോർട്ടൻസ് അടുത്തത് ഫോർ പോയിന്റ് 88% ഫോർ 6 മന്ത്സ് അടുത്തത് റേറ്റ് എന്താ 2.411 36 ഫോർ 3 മന്ത്സ് Zero two. Six one one five eight. Okay. This I need to multiply with 2. Multiply with 4. Multiply with 12. Multiply with 365. Apo. ആൻസർ പറ 4.880 സോ ദിസ് ബിക്കംസ് 9.76176 പെർ ആനം Nine point 64544% that is per annum. Nine point 5689.68% per annum. Nine point 53.2267% per annum. But isn't open but my value all the information are important. This is compounded. Semi annually. Compounded quarterly. Compounded monthly, compounded daily. Just completed. ആ റേറ്റ് കുറയുന്നത് ഫീൽ ചെയ്യും ഫ്രീക്വൻസി ഓഫ് കോമ്പൗണ്ടിങ് കൂടുന്തോറും സെയിം ആൻസർ കിട്ടാൻ വേണ്ടി റേറ്റ് വിൽ കം ഡൗൺ കൂടുതൽ ആൾക്കാർ പണിയെടുക്കുന്തോറും കൂടുതൽ തവണ ഫ്രീക്വൻസി വരുന്തോറും കൂടുതൽ തവണ വർക്ക് ചെയ്യുന്തോറും ഇൻട്രസ്റ്റ് റേറ്റ്സ് കുറവായിരിക്കും
If you want the same solution, 10 and all other 9.76 I, 9.64 I, 56 I, 53 I, continuous anangi linging ori. Once you have completed, please message. Okay. Ini yang kami paham jadi. Ini tanya ini akan observation oki kita. Yang paham jadi semi annual beri orang ini, adim divided by 2 jenam. Divided by 2 jida lalu gitu. Enam itu factor jenam. Ini yang divided by 4 jenam. Apa ini rate gitu? Enam itu factor jenam. Divided by 12 jenam. Apa yang kami ini rate gitu? Enam itu factor jenam. Divided by 365 jenam. Apa yang kami periodic rate gitu? Adik kerja itu factor jenam. Is that okay? Apa ini dah? ஒரு example எடுதாம் எல்லா அல்க்காருக்கும் finally கிட்டுந்து amount same அனும் நோக்கம் so write down example find the maturity proceeds If Mr. A deposited rupees 1 lakh with State Bank of India for 1 year, in the following cases, interest rate 10% per annum compounded annually. Interest rate copy the question okay answer cheyumbo idu basically njan cheyda ed example sama compounding compound cheyanam adhaadu rate vechitte cheyanam verde chaadi kari factor edukirathu ஒரு ஐட்டும் அதின்ன பிரியாடிக் கிரைட்டு நோம் So can you give me what is the maturity value? Maturity process is only future value. It's nothing but present value. இந்து first caseலே 1.1 raised to 12 by 12 எடுத்தாம் மதி first caseல 1.1 raised to 12 by 12 answer அந்தரா இந்து அவரு பரந்த ரைட் இடுக்காம் பாடில்லா 9.76 divided by 2 ஜியனம் 9.76
176 divided by 2. So I have to take 1.0488088. The quarterly and the half yearly. So it is 12 by 6. It is 12 by 6. 1 lakh. 1 point. One point zero two four one one three six twelve by three one point zero zero seven nine seven four one four. Well, by 1 lakh into 1.0002611 58 0002611 58. ഞാൻ ഓരോ റേറ്റിനെയും പീരിയോഡിക് ആക്കി കഴിഞ്ഞിട്ട് ഞാൻ ഓൾറെഡി നോട്ട്സ് തന്നിട്ടുണ്ട്. അതായത് റേറ്റിനെ അതായത് സംഭവം വെച്ച് ഡിവൈഡ് ചെയ്ത് പീരിയോഡിക് ആക്കി കഴിഞ്ഞിട്ട് ഫസ്റ്റ് കൺവേർട്ട് ഇൻടു പീരിയോഡിക് റേറ്റ്, ദെൻ മേക്ക് എ ഫാക്ടർ ആൻഡ് പ്ലേ വിത്ത് ദി പവർ. ഐ തിങ്ക് എവറി ആൻസർ ഷുഡ് ബി 1 lakh 10. ഒന്ന് കൺഫേം ചെയ്യണേ എല്ലാം 1 lakh 10. ഞാൻ കൂടുതൽ ഡെസിമൽ പോയിന്റ്സ് എടുത്തേക്കുന്നത് ഓൾമോസ്റ്റ് 1 lakh 10 തന്നെ കിട്ടാൻ വേണ്ടിയാണ്. ഇത്രയും കൂടുതൽ ഡെസിമൽ പോയിന്റ്സ് എടുത്തു വെച്ചേക്കുന്നത് സോ ദാറ്റ് വി ആർ ഗെറ്റിംഗ് അപ്രോക്സിമേഷൻസ് ഏറ്റവും കുറവ് വരാൻ വേണ്ടിയാണ്. ഒന്ന് ചെക്ക് ചെയ്തേ, അപ്രോക്സിമേഷൻസ് ഏറ്റവും കുറവ് കാണിക്കാൻ വേണ്ടിയാണ് കൂടുതൽ ഡെസിമൽ പോയിന്റ്സ് എടുത്തു വെച്ചേക്കുന്നത്. കൺഫേം ചെയ്തരാം. ഫസ്റ്റ് 3 എണ്ണം എന്തായാലും എളുപ്പത്തിൽ തന്നെ കമ്പ്യൂട്ട് ചെയ്യാം. raised to 1, raised to 2, and raised to 4. അത് എളുപ്പത്തിൽ കമ്പ്യൂട്ട് ചെയ്യാം. ഞാൻ സയന്റിഫിക് കാൽക്കുലേറ്റർ എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്. യു ഗെറ്റിംഗ് 1 lakh 10. ഐ ഹാവ് ഡൺ ഇറ്റ് ഇൻ മൈ സയന്റിഫിക് കാൽക്കുലേറ്റർ ആൻഡ് ഗെറ്റിംഗ് 1 lakh 10. raised to 365 നമ്മുടെ ടെക്നിക്ക് ചെയ്ത് നോക്ക്. നമ്മുടെ ടെക്നിക്ക് സ്ക്വയർ റൂട്ട് എടുക്കുക. -1 to the power into 365 plus 1 into equal to into equal to into equal to അമൃത കമ്പനി. ഓക്കെ, സോ വി ഹാവ് അറ്റ് ദി എൻഡ് ഒരു റേറ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു, ബാക്ക് ട്രാക്ക് ചെയ്തു, ആൻഡ് വി ഹാവ് ഗോട്ട് ഇറ്റ്. ഇനിയിപ്പോ ഈ ഓരോ റേറ്റിനെയും ഓക്കെ നമുക്ക് എങ്ങനെ റീകൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, so that way we have understood point number 3, how to convert effective interest rate into periodic interest rate. So can we take point number 4? Can we take point number 4? So right now
how to convert into effective interest rate. നമുക്ക് ഓൾറെഡി പ്രീവിയസ് എടുത്തേക്കുന്ന ഓരോ റേറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റ് ഓൺ കേസ് എ ഇൻട്രസ്റ്റ് റേറ്റ് 9.76176 9.76176 പെർസെൻറ്റേജ് പെർ ആനം കോമ്പൗണ്ടഡ് സെമി ആനുവലി. അപ്പൊ നിങ്ങൾ പറയാം വാട്ട് ഇസ് പീരിയോഡിക് റേറ്റ്? സോ വാട്ട് ഇസ് പീരിയോഡിക് റേറ്റ്? %. ഇതിനെ എങ്ങനെ ആനുവൽ ആക്കാം? ഓക്കെ, സ്റ്റെപ്പ് വൺ, പീരിയോഡിക് ഫാക്ടർ പറഞ്ഞ നിങ്ങൾ പറഞ്ഞതാ. ഗിവ് മീ വാട്ട് ഇസ് എ പീരിയോഡിക് ഫാക്ടർ? ഫാക്ടർ എന്താന്ന് പറ? പീരിയോഡിക് ഫാക്ടർ എന്താന്ന് പറ? Give me what is periodic factor. %1.0488088. Step 2. Play with power. ഈ factor എന്റെ ചോദ്യം, ഇത് ആക്ച്വലി എത്ര മാസത്തേക്കുള്ളതാ? ഇത് ആക്ച്വലി എത്ര മാസത്തേക്കുള്ളതാ? 6 മാസം. നമുക്ക് എങ്ങോട്ട് എത്തേണ്ടത്? നമുക്ക് ആനുവലിൽ എത്തേണ്ടത്. നമുക്ക് ആനുവലിൽ എത്തേണ്ടത്, നിങ്ങൾക്ക് ആനുവലിലേക്ക് എത്തണം. ഇത് 6 മാസത്തെയാണ്. സോ ക്യാൻ യു ഗിവ് മീ വാട്ട് വിൽ ബി ദ പവർ? പറ. അപ്പൊ പവർ എത്ര വേണം? ഇറ്റ് ഇസ് 12/6 അല്ലേ? Step 3, effective interest rate is equal to your solution, 1 minus solution. Check it out. Appa endu kittada? Step 2 il solution endra kittiyathu? 1.0488088 square 1.099999. So answer on the effective interest rate is equal to 10% per annum compounded annually. Confirm. ഒന്ന് കൺഫേം ചെയ്തേ. ആ, ഇത് ഓരോരുത്തരും ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഇത്തിരി എക്സാമ്പിൾസ് ഇട്ട് തരും. ഇപ്പൊ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ആൻസർ എല്ലാവർക്കും 10 ആണെന്നറിയാം. ഞാൻ എടുക്കാൻ പോകണം എല്ലാ റേറ്റിന്റെ ആൻസർ 10 കിട്ടണം. പക്ഷെ ഇങ്ങനെ സ്റ്റെപ്പ് വെച്ച് നല്ല വൃത്തിയായിട്ട് എഴുതണം. കേസ് ബി സി ഡി ഇ. അപ്പൊ എഴുതുകയാണ് കേസ് ബി. ട്രൈ ഇറ്റ് യുവർ സെൽഫ്. ട്രൈ ചെയ്തേ.
സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എഴുതും. ആൻസർ എല്ലാം പത്ത് കിട്ടണം. ഓരോ ഐറ്റവും പീരിയോഡിക് ഫാക്ടർ ആക്കി സ്റ്റെപ്പ് വൺ ടു ത്രീ വൃത്തിയായിട്ട് എഴുതുക. ആൻസർ 10% വരണം. എല്ലാം 10% തിരിച്ചെത്തണം. അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ പ്രസന്റ് വാല്യൂ ആനുവലി ക്യാഷ് ഫ്ലോയിനെ മുന്നോട്ടും പുറകിലേക്ക് എത്തിക്കണ പോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റിനെയും എങ്ങനെ മുന്നോട്ട് എത്തിക്കാം, പുറകിലേക്ക് എത്താം, എങ്ങനെ 6 മാസത്തിലേക്ക് എത്താം, എങ്ങനെ 12 മാസത്തിലേക്ക് എത്താം, എങ്ങനെ ക്വാർട്ടർലി എത്താം. യു ഷുഡ് ബി ഏബിൾ ടു ഈസിലി മൂവ് അറൌണ്ട്. ഏതുപോലെ ക്യാഷ് ഫ്ലോയിനെ മുന്നോട്ടും പുറകിലോട്ടും എടുക്കുന്ന പോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റിനെയും മുന്നോട്ടും പുറകിലോട്ടും എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പെർസ്പെക്റ്റീവ് ആണെങ്കിൽ വാട്ട് ആർ വി ഡൂയിങ്? We are moving along the number line with respect to interest rate. Case B, C, D in good in G, correct right? Another message here. അപ്പം എന്തൊരു എക്സാമ്പിൾസ് തരാം. റാൻഡം എക്സാമ്പിൾസ് ആയിരിക്കും. ആൻസർ എനിക്ക് അറിയില്ല. ആൻസർ യു ഹാവ് ടു ഗിവ് മീ. ഓക്കെ, ഇതിപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ 10 കിട്ടണമെന്ന് അറിയാമായിരുന്നു. അറ്റ്ലീസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ 10 കിട്ടണമെന്ന് നമുക്ക് അറിയാമായിരുന്നു. ഇപ്പം ആൻസർ അറിയില്ല. ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഗിവ് സർട്ടൺ നമ്പേഴ്സ്. യു ഹാവ് ടു ഗിവ് മീ വാട്ട് ഇസ് ദി സൊല്യൂഷൻ. ഓക്കെ, സോ എക്സാമ്പിൾ. Interest rate 15% per annum compounded quarterly. Compute കമ്പ്യൂട്ടർ ഹാഫ് ഇയർലി റേറ്റ്. കമ്പ്യൂട്ടർ ഹാഫ് ഇയർലി റേറ്റ് and express it as per annum compounded semi annually. Quarterly rate ne semi annual rate aaknam. Adhanne answer ningal aalochichittu para. I want everyone to apply your common sense. Kittan poguna answer 15 ekkalum koodathil aayirikkum 15 ekkalum koravayirikkum. Ee kittan poguna answer 15 ekkalum koodathil aayirikkum koravayirikkum annualize cheyumbol. Annualize cheyumbol പെർ ആനം കോമ്പൗണ്ടഡ് സെമി ആനുവലി ആക്കുമ്പോൾ 15 എന്നുള്ള ഫിഗറിനേക്കാളും കൂടുതലായിരിക്കുമോ 15 എന്നുള്ള ഫിഗറിനേക്കാളും കുറവായിരിക്കും. അപ്ലൈ യുവർ മൈൻഡ്, കോമൺ സെൻസ്. ഐ ഡോണ്ട് വാണ്ട് ആൻ അബ്സല്യൂട്ട് ആൻസർ. കൂടുതലായിരിക്കുമോ കുറവായിരിക്കും, എനിക്ക് 15.23 അങ്ങനെയൊന്നും അല്ലാണ്ടത്. ടെൽ മീ വെതർ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി മോർ ഓർ വെതർ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ലെസ്. ലോജിക് അപ്ലൈ ചെയ്തിട്ട് പറ ഈ കിട്ടുന്ന ഫൈനൽ ആൻസർ 15 എന്നുള്ള റേറ്റിനേക്കാളും കൂടുതലായിരിക്കും, 15 എന്നുള്ള റേറ്റിനേക്കാളും കുറവായിരിക്കും.
answer correct aanu it will be more karanam nammude logic nokku idu evide ezhuthi vechekkanu ivide nammal ella aspects um ezhuthi vechundu nokkike per annum compounded annually adu kaiye compounded semi annually compounded quarterly appo quarterly rate nekkalum koodalayirikkum quarterly rate nekkalum koodalayirikkum semi annual rate quarterly rate nekkalum koodalayirikkum semi annual rate confirm cheyide aa hierarchy nammal full ezhuthi vechirundu quarterly rate nekkalum koodalayirikkum convert cheythu varuna rate endu konda reason para നാല് ആൾക്കാർ ചേർന്ന് പണി എടുക്കുമ്പോഴാണോ രണ്ട് ആൾക്കാർ ചേർന്ന് പണി എടുക്കുമ്പോഴാണോ എഫേർട്ട് കൂടുതൽ വേണ്ടത് നാല് ആൾക്കാർ വരുമ്പോഴാണോ രണ്ട് ആൾക്കാർ വരുമ്പോഴാണോ എഫേർട്ട് കൂടുതൽ വേണ്ടത് നാല് ആൾക്കാർ ചേർന്ന് പണി എടുക്കുമ്പോഴാണോ രണ്ട് ആൾക്കാർ ചേർന്ന് പണി എടുക്കുമ്പോഴാണോ എഫേർട്ട് കൂടുതൽ വേണ്ടത് രണ്ട് ആൾക്കാർ ഞാൻ ആൾക്കാരെ ഞാൻ ഇപ്പോ തന്ന ക്വസ്റ്റ്യനില് നാല് ആൾക്കാരുടെ എഫേർട്ട് ആയിരുന്നു തന്ന ക്വസ്റ്റ്യനില് നാല് ആൾക്കാരുടെ പണിയാ ഞാൻ രണ്ട് ആൾക്കാരുടെയിലേക്ക് ആക്കാൻ പറയുവാ പറ ഞാൻ തന്ന ക്വസ്റ്റ്യൻ നാല് ആൾക്കാർ പണിയെടുക്കണ ക്വസ്റ്റ്യനാ ഞാൻ പറയുവാണ് ഇതിനെ രണ്ടാക്കി മാറ്റ് അപ്പൊ എഫേർട്ട് കൂടണോ കുറയണോ നാല് ആൾക്കാർ ചേരുമ്പോൾ പതിനഞ്ചാണെങ്കിൽ രണ്ടാൾക്കാർ ചേരുമ്പോൾ പതിനഞ്ചിനേക്കാളും കൂടണ്ടേ എഫേർട്ട് കൂടണ്ടേ നാലാൾക്കാർ പണിയെടുക്കുമ്പോൾ പതിനഞ്ചാണ് റേറ്റ് വരണമെങ്കിൽ രണ്ടാൾക്കാരാക്കുമ്പോൾ ആൻസർ കൂടണ്ടേ നല്ലല്ലേ സേം പ്രൊവൈഡഡ് ഇഫ് യു വോണ്ട് ദി സെയിം ആൻസർ ഫൈനൽ ഔട്ട്പുട്ട് സെയിം ആവണമെങ്കിൽ ആ 1,10,000 പോലെ സെയിം ഉത്തരം കിട്ടണമെങ്കിൽ അപ്പൊ ചിന്തിക്ക എന്നിട്ട് ട്രൈ ചെയ്യ ഞാൻ ചോദിച്ച ആസ്പെക്ട് സിക്സ് മന്ത്സ് റേറ്റ് അല്ല സിക്സ് മന്ത്സ് റേറ്റ് ഒബ്വിയസ്ലി കുറവായിരിക്കും പെർ ആനം ആക്കുമ്പോൾ ആൻസർ വിൽ ബി മോർ അപ്പോ കൺവേർട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് ചെയ്തു തന്നെ ഗിവ് മീ വാട്ട് ഇസ് ആൻസർ ടേക്ക് യുവർ ടൈം ഗിവ് മീ വാട്ട് ഇസ് ആൻസർ ഞാൻ ഇതെല്ലാം നോട്ട്സിൽ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പല പല സിറ്റുവേഷൻസിൽ കറക്റ്റ് ആയിട്ട് ഇത് ക്വാർട്ടർലി ആണ് ഈ 15 എന്നുള്ള റേറ്റിനെ ഫാക്ടർ ആക്കാൻ പറ്റൂ 15 എന്നുള്ള റേറ്റിൽ ചാടി കയറി 1.15 ഫാക്ടർ ആക്കാൻ പറ്റുമോ ചാടി കയറി 1.15 ഫാക്ടർ ആക്കാൻ പറ്റുമോ ഹിൻഡ് ആണ് പറ ചാടി കയറി 15 എന്നുള്ള റേറ്റിനെ 1.15 എന്നുള്ള ഫാക്ടർ ആക്കാൻ പറ്റുമോ 15 എന്നുള്ള റേറ്റിനെ ചാടി കയറി ഫാക്ടർ ആക്കാൻ പറ്റും ആദ്യം എന്ത് ചെയ്യണം 15 എന്നുള്ള റേറ്റിനെ ആദ്യം എന്ത് ചെയ്യണം ആദ്യം എന്ത് ചെയ്യണം 15 എന്നുള്ള റേറ്റിനെ പീരിയോഡിക് ആക്കാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്യണോ ഡിവൈഡ് ചെയ്യണോ പീരിയോഡിക് ആക്കാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്യണോ ഡിവൈഡ് ചെയ്യണോ ഡിവൈഡ് എന്ത് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യണം ഏത് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യണം 4 വെരി ഗുഡ് പീരിയോഡിക് ആക്കി കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം പീരിയോഡിക് റേറ്റ് കിട്ടി ശരി ഡിവൈഡ് ബൈ 4 ചെയ്തു എന്ന് പറഞ്ഞു ഞാൻ 15 ÷ 4 3.75 ഫാക്ടർ ആക്കണം ഓക്കെ ഈ ഫാക്ടർ എത്ര മാസത്തിനേക്കുള്ള ഫാക്ടറാ ഈ ഫാക്ടർ എത്ര മാസത്തേക്കുള്ള ഫാക്ടറാണ് ഈ ഫാക്ടർ ഇസ് ഫോർ ഹൗ മെനി മന്ത്സ് ജോ ഒരു കെയർലെസ് മിസ്റ്റേക്ക് വന്നു ജോ കെയർലെസ് മിസ്റ്റേക്ക് ഒരു ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 3 മാസം 4 ക്വാർട്ടറാണ് 3 മാസമാണ് ഓക്കെ ഇറ്റ്സ് എ 3 മന്ത് ഇതിനെ എത്ര മാസത്തിലേക്ക് എത്തിക്കാനാ പറയുന്നത് ഇതിനെ എത്ര മാസത്തിലേക്ക് എത്തിക്കാനാ പറയുന്നത് അപ്പൊ നമ്മുടെ പവർ എന്തായിരിക്കണം പവർ എന്തായിരിക്കണം 2 ബേസിക്കലി അർത്ഥമെറ്റിക്സ് എഴുതി കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് എന്ത് കിട്ടും -1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ആനുവൽ കിട്ടുമോ അതോ പീരിയോഡിക് കിട്ടും ആ കിട്ടുന്ന സൊല്യൂഷൻ ആനുവൽ റേറ്റ് ആയിരിക്കും കിട്ടുന്നത് അതോ പീരിയോഡിക് റേറ്റ് ആയിരിക്കും കിട്ടുന്നത് നമ്മൾ 6 മന്ത്സിലേക്ക് എത്തിച്ചിട്ടുള്ളൂ അത് കാരണം നമുക്ക് കിട്ടുന്ന പീരിയോഡിക് 6 മാസത്തെ റേറ്റ് ആ കിട്ടിയ ആൻസറിനെ ഇൻറ്റു 2 ചെയ്യണം കിട്ടിയ ആൻസറിനെ ഇൻറ്റു 2 ചെയ്താലാണ് 12 മാസത്തിലേക്ക് എത്തുള്ളൂ അപ്പൊ ചെയ്യേ ആൻഡ് ആൻസർ വിൽ ബി മോർ ദാൻ 15 ദാറ്റ് ആൻസർ വിൽ ബി മോർ ദാൻ 15 ചെയ്യേ ട്രൈ and give me what is the answer adha rendu examples varam
ellam discuss cheyam. I've given few examples, just try it. After that we'll discuss. Alvin, our first answer is correct. Answer is correct. For our first example, ethra aalkarku kitti da? Very good. Okay, intuition vachu vara. Aa same reethiyil intuition vachu vara. Second example is 12.5% per annum compounded semi annually. രണ്ട് ആൾക്കാരെ കൊണ്ട് പണി എടുക്കുന്ന റേറ്റ് ആണ്. ഞാൻ പറയുന്നത് 12 ആൾക്കാരെ കൊണ്ട് പണി എടുപ്പിക്കണം. അപ്പൊ റേറ്റ് കൂടുവോ കുറയോ? ഫൈനൽ ആൻസർ 12.5 എന്നുള്ളത് രണ്ട് ആൾക്കാരുടെ റേറ്റ് ആണ്. 12 ആൾക്കാർ വരുമ്പോൾ പറ ആ കിട്ടുന്ന റേറ്റ് കൂടുതലായിരിക്കും കുറവായിരിക്കും? ഫൈനൽ ആൻസർ എക്സാമ്പിൾ ടൂവിന്റെ റേറ്റ് 12.5നേക്കാളും കൂടുതലായിരിക്കും കുറവായിരിക്കും? വെരി ഗുഡ്, ഇറ്റ് വിൽ ഹാവ് ടു ബി ലെസ് ദാൻ 12. Less than 12. Very good. ഈ ഇൻട്യൂഷൻ ആണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. പല ആൾക്കാരും എസ് എഫ് എം ചെയ്യേണ്ടത് പക്ഷെ ഒന്നും അറിയാണ്ട് ആൻസർ എന്താണെന്ന് പോലും അറിയാണ്ടായിരിക്കും ചെയ്യുന്നത്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഈ വാം അപ്പ് സെഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഓരോ റേറ്റ് വരുമ്പോൾ വി ഷുഡ് ബി സി അബ്സല്യൂട്ട്ലി ഒരു കാര്യം പറയാം. വി ഷുഡ് ബി എ മാസ്റ്റർ വെൻ ഇറ്റ് കംസ് ടു ഇൻട്രസ്റ്റ് റേറ്റ്. ഇഫ് യു ആർ എ എഫ് എം സ്റ്റുഡന്റ്, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണോ, ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഒരു മാസ്റ്റർ ആയിരിക്കണം. ഇൻട്രസ്റ്റ് റേറ്റ് ഫ്രീക്വൻസി ഓഫ് കോമ്പൗണ്ടിങ് വരുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുവോ കുറയുവോ ഇതെല്ലാം നമുക്ക് ഇൻട്യൂഷൻസ് പിക്ക് ചെയ്യാൻ പറ്റണം. എന്നാലാണ് പരീക്ഷകളിൽ നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കമ്പ്യൂട്ടറിൽ കാൽക്കുലേറ്ററിൽ കിട്ടുന്നതല്ല ഇൻട്രസ്റ്റ് റേറ്റ്. ആ ഒരു മനസ്സിലൊരു ഐഡിയ വേണം, കൂടാനാണോ പോകുന്നത് കുറയാനാണോ പോകുന്നത്. അബ്സല്യൂട്ട് മാസ്റ്ററി വേണം ഇൻട്രസ്റ്റ് റേറ്റിൽ. എന്ത് സബ്ജക്ട് ക്യാൻ ബി ഈസിലി ക്രാക്ക്ഡ്? ഈ ടൈം വാല്യൂ ഓഫ് മണി, ഈ ക്യാഷ് ഫ്ലോയും ഇൻട്രസ്റ്റ് റേറ്റിനെയും കളിയമാണ്. Entire syllabus is all about cash flows and interest rate. ഇതിൽ ക്യാഷ് ഫ്ലോ കുറെ പഠിച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റും കൂടിയും പഠിച്ചു കഴിഞ്ഞാൽ ഡിസ്കൗണ്ടിങ് കോമ്പൗണ്ടിങ് എവറിഥിങ് വിൽ ബി ഈസി. എക്സാമ്പിൾ ടു തന്നെ. There a problem? Mistake under. Semi annual one divided by 2. One point 0625.
12.1863 ശാലിനിയൻ അമൃത ഇസ് കറക്റ്റ് ശാലിനിയ ഫാക്ടർ തന്നു ഫാക്ടർ തന്നു അതിനെ ഫാക്ടറിനെ റേറ്റ് ആക്കണം റേറ്റിനെ പിന്നെ ശാലിനി ഗോട്ട് ദി പീരിയോഡിക് ഫാക്ടർ വൺ മന്ത് പീരിയോഡിക് ഫാക്ടർ കിട്ടി അതിനെ വൺ മന്ത് റേറ്റ് ആക്കണം പിന്നെ ഇൻഡു 12 ചെയ്യണം സോ അമൃത ഇസ് റൈറ്റ് ആൻസർ ഇസ് ഒബ്വിയസ്ലി ലെസ് ദാൻ 12.5 12.5 per annum compounded semi annually ആണ് 12.5 വെച്ച് വല്ലതും ചെയ്യാൻ പറ്റുമോ ആദ്യം എന്ത് ചെയ്യണം ഇല്ല 12.5 വെച്ച് ചെയ്യാൻ പറ്റില്ല ആദ്യം എന്ത് ചെയ്യണം semi annually ആയതുകൊണ്ട് divided by 2 perfect divided by 2 ചെയ്യ്1.065 16 എങ്ങനെയാ സ്ക്വയർ റൂട്ട് എടുക്ക 12 തവണ 12 തവണ സ്ക്വയർ റൂട്ട് മൈനസ് 1 ഇൻടു 1 ബൈ 6 പ്ലസ് 1 ഇൻടു ഈക്വൽ ടു 12 തവണ എത്ര നേരം എടുക്കും സമയം എടുക്കും അത് അത്രയും തിരിഞ്ഞിട്ട് ആൻസർ എന്താന്ന് പറ Take your time. വെറുതെ പിടിക്കണ്ട. ഓക്കേ. 1.010153. കിട്ടിയോടാ? ആൻസർ കിട്ടിയോ? ആ. ഇത് കിട്ടിയത് ഇൻട്രസ്റ്റ് റേറ്റ് ആണോ അതോ ഒരു മാസത്തെ ഫാക്ടർ ആണോ? ഇത് ഒരു മാസത്തെ ഫാക്ടർ. ഇത് ഒരു മാസത്തെ ഫാക്ടർ. അപ്പോൾ ഇതിൽ നിന്ന് മൈനസ് 1 ചെയ്തു കഴിഞ്ഞാൽ ഒരു മാസത്തെ റേറ്റ് കിട്ടി. അപ്പോൾ ഒരു മാസത്തെ റേറ്റ് എന്താ? 1.0155 ആണ് ഒരു മാസത്തെ റേറ്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അനലൈസ് ചെയ്യാൻ വേണ്ടി ഇൻടു 12 വരും. ഇൻടു 12. ആ ഓക്കേ. 12 പോയിന്റ്. ശരിയാണോ? ആ ഓക്കേ. ഓക്കേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചാൽ മതി. ഓക്കേ. അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കേൾക്കുമ്പോൾ എളുപ്പമാകും മനസ്സിലാവാനും പറ്റും. ഓക്കേ. ഒന്ന് കൺഫേം ചെയ്തരാ എല്ലാ ആൾക്കാർക്കും മനസ്സിലായോ? പറ എല്ലാ ആൾക്കാർക്കും മനസ്സിലായോ? മെസ്സേജ് ചെയ്തേ. ക്ലിയർ അല്ലേ? ഓക്കെ. ആ എക്സാമ്പിൾ 3 ദോസ് ഹു ഹാവ് ഇൻ കംപ്ലീറ്റഡ് ടേക്ക് ഇറ്റ് ആസ് എ ഹോം വർക്ക് ദോസ് ഹു ഹാവ് ഇൻ കംപ്ലീറ്റഡ് ടേക്ക് ഇസ് ആറ്റ് എ ഹോം വർക്ക് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ ഒന്ന് ആൻസർ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ ഒന്ന് ആൻസർ പറഞ്ഞു തരാൻ പറ്റും ആക്ച്വലി ഞാൻ തന്നേക്കുന്നത് പീരിയോഡിക് റേറ്റ് ആണോ ആനുവൽ റേറ്റ് ആണോ ഇപ്പൊ തന്നേക്കണ ക്വസ്റ്റ്യൻ 2% പീരിയോഡിക് റേറ്റ് ആണോ ആനുവൽ റേറ്റ് ആണോ പറ ഈ 2% ഇസ് ദാറ്റ് എ പീരിയോഡിക് റേറ്റ് ഓർ ആൻ ആനുവൽ റേറ്റ് അപ്ലൈ യുവർ മൈൻഡ് ജോ ഇസ് ദാറ്റ് ആൻ ആനുവൽ റേറ്റ് ഡു യു തിങ്ക് ദാറ്റ് ഇറ്റ് ഇസ് ആൻ ആനുവൽ റേറ്റ് 2% ഫോർ ആനം അപ്പൊ ഫോർ 2 months എന്ന് എന്താ എഴുതിയത് Then what is this for 2 months? Joe, apply your mind. Mechanical writer running here. 2% per annum. Did I write 2% PA? I said 2% is for 2 months. So this 2% is a periodic rate. So if you divide this rate, you need to divide this rate. This 2% is a rate. You need to divide this rate. No. You need to divide this rate. You need to divide ഡയറക്ട്ലി കെൻ ഐ കമ്പ്യൂട്ടർ ഫാക്ടർ പറ ഈ 2% നേരെ ഫാക്ടർ കണ്ടെത്താൻ പറ്റില്ലേ
ഓക്കെ അപ്പൊ എനിക്ക് എന്ത് കിട്ടും 1.02 പറ എനിക്ക് എത്ര മാസത്തിലേക്ക് എത്തണം എനിക്ക് എത്ര മാസത്തിലേക്ക് എത്തണം എന്റെ യാത്ര എത്ര മാസത്തിലേക്കാ പോകേണ്ടത് 6 മാസം ഞാൻ എത്ര മാസത്തിന്റെ റേറ്റിലാ നിൽക്കുന്നത് ഞാൻ എത്ര മാസത്തിന്റെ റേറ്റിലാ നിൽക്കുന്നത് 2 മാസം സോ ദാറ്റ് ഈസ് യുവർ പവർ മൈനസ് 1 വിൽ ഗിവ് യു 6 മന്ത്സ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻടു 2 വിൽ ഗിവ് യു പെർ ആനം ഇസ് ഇറ്റ് ഓക്കെ അപ്പോൾ പ്ലീസ് ഡു കംപ്ലീറ്റ് ഇറ്റ് നാളെ ആൻസർ ഡിസ്കസ് ചെയ്യാം ജസ്റ്റ് തോട്ട് പ്രോസസ് മാത്രം ഷെയർ ചെയ്തിട്ടുണ്ട് ഓക്കെ പറ സെഷൻസ് എല്ലാ ആൾക്കാർക്കും മനസ്സിലാവണ്ടോ ബേസിക് ഡിസ്കഷൻ ആണെങ്കിലും എന്തെങ്കിലും വാല്യൂ അഡീഷൻ ഉണ്ടോ ഡിസ്കസ് ചെയ്യണ ബേസിക് സാധനങ്ങളാ ബട്ട് ഡു യു ഫീൽ ഇസ് ദേർ എനി വാല്യൂ അഡീഷൻ ഓക്കെ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻ പരീക്ഷകളിൽ ഡയറക്ട്ലി ചോദിക്കൂ സർ ഈ റേറ്റ് വന്നിട്ട് ഈ റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞു അങ്ങനത്തെ വല്ല ഡയറക്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും ഡു യു ഗെറ്റ് എ ഡയറക്ട് ക്വസ്റ്റ്യൻ നോ ഒരിക്കലുമില്ല ബട്ട് എല്ലാ ക്വസ്റ്റ്യൻ്റെ ഉള്ളിലും ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും ഒരുമാതിരിപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻ്റെ ഉള്ളിലും ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും അപ്പൊ ഈ അറിവുണ്ടെങ്കിൽ നമുക്ക് അവിടെ അപ്പൊ എളുപ്പത്തിൽ മൂവ് ചെയ്യാൻ പറ്റും ഇസ് ദാറ്റ് ഓക്കെ ഒരിക്കലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പരീക്ഷകളിൽ ചോദിക്കില്ല 2% തന്നിട്ട് ആനുവൽ റേറ്റ് എന്താണ് ദേ ആർ നോട്ട് ഗോയിങ് ടു ടെസ്റ്റ് ബട്ട് ഇൻ എവറി ക്വസ്റ്റ്യൻ യു ഹാവ് ഇൻട്രസ്റ്റ് റേറ്റ് ഇഫ് യു നോ 100% അബൌട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ദെൻ ഇറ്റ് ബിക്കംസ് ഈസി ടു ഇന്റർപ്രറ്റ് ദോസ് ക്വസ്റ്റ്യൻസ് ഇസ് ദാറ്റ് ഓക്കെ അതാണ് നമ്മുടെ ഡിസ്കഷന്റെ ഉദ്ദേശം ശരിടാ ഹാവ് എ ഗുഡ് ഡേ ബൈ ബൈ Logic School of Management. It is simple logic.